أعوذ بالله من الشيطان الرجيم سيقول السفهاء من الناس ما ولاهم عن قبلتهم التي كانوا عليها قل لله المشرق والمغرب يهدي من يشاء إلى صراط مستقيم. നൂറ്റി നാൽപ്പത്തിരണ്ടാമത്തെ വചനം. മൂന്നാമത്തെ ദിവസമാണ് നമ്മളിത് കേൾക്കുന്നത്. സയഖൂലു സുഫഹാഉ മിനന്നാസ്, മനുഷ്യരിൽ നിന്നുള്ള വിഡ്ഢികൾ അടുത്ത ഭാവിയിൽ തന്നെ പറയും, മാ വല്ലാഹും അൻ ഖിബ്ലതിഹിമുല്ലതീ കാനൂ അലൈഹ, മുമ്പ് തിരിഞ്ഞിരുന്ന ഖിബ്ലയിൽ നിന്ന് ഇവരെ തിരിച്ചു കളഞ്ഞത് എന്താണ്? ഖുൽ, നബിയെ അവരോട് പറയണം, ലില്ലാഹിൽ മഷ്രിഖു വൽ മഗ്രിബ്, കിഴക്കും പടിഞ്ഞാറും അള്ളാഹുവിൻ്റേതാണ്. യഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം, അവൻ ഇച്ഛിക്കുന്നവരെ അവൻ നേരായ മാർഗത്തിലേക്ക് നയിക്കുന്നു. ഇതിൻ്റെ ഏകദേശ വിശദീകരണം നമ്മൾ പറഞ്ഞു. ഇനി അവസാന ഭാഗം മാത്രമാണുള്ളത്. ഖുൽ ലില്ലാഹിൽ മഷ്രിഖു വൽ മഗ്രിബ് എന്നതാണ് അവസാനം നമ്മൾ വിശദീകരിച്ചത്. മഷ്രിഖും മഗ്രിബും, ഉദയസ്ഥാനവും അസ്തമയസ്ഥാനവും, അല്ലെങ്കിൽ കിഴക്കും പടിഞ്ഞാറും, ഇതൊക്കെ ഇവിടെ യഥാർത്ഥത്തിൽ ഈ കിഴക്കും പടിഞ്ഞാറും മാത്രമൊന്നുമല്ല അതുകൊണ്ടുള്ള വിവക്ഷ, എല്ലാം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. എല്ലാ ദിക്കുകളും മനസ്സിലല്ലാതെ ഒരു കിഴക്ക് പടിഞ്ഞാറ് എന്നതിൽ അള്ളാഹു ഏതെങ്കിലും പ്രത്യേക ഒരു ദിശയിലേക്ക് തിരിഞ്ഞ ആ ദിശ അവൻ്റേതാണ്, ബാക്കിയുള്ളതൊക്കെ മറ്റൊരുതാണ്. അങ്ങനെ എല്ലാ ദിക്കുകളും അള്ളാഹുവിൻ്റേതാണ്. അപ്പോൾ ഏത് ദിക്കിലേക്ക് തിരിയുന്നു അതല്ല വിഷയം, മറിച്ച് അടുത്ത വാചകം അതാണ്. ഹിദായത്താണ് വിഷയം, ഹിദായത്താണ് മാനദണ്ഡം. ആ ഹിദായത്ത് ലഭിക്കലാണ് പ്രശ്നം, ആ ഹിദായത്ത് ലഭിക്കാനുള്ള തൗഫീഖാണ് പ്രശ്നം. അതാണ് അടുത്ത വാചകം. യഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. യഹ്ദി മൻ യശാ, യഹ്ദി യുവഫിഖു ലിൽ ഹിദായ, ഹിദായത്തിന് വേണ്ടിയുള്ള തൗഫീഖ് കിട്ടുക, സന്മാർഗത്തിലേക്കെത്താനുള്ള അനുഗ്രഹം ലഭിക്കുക, മയ്യശ അവൻ ഉദ്ദേശിക്കുന്നവർക്കാണ്. ഇതൊരു പൊതുവായ തത്വമാണ്. അവനുദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്, ഈ മനുഷ്യൻ ഹിദായത്തിനുള്ള അർഹത സ്വയം നേടണം, അതാണ്. അതിനുവേണ്ടിയാണ് മനുഷ്യനെ അയച്ചത്. ഒരു പരീക്ഷണം എന്ന നിലക്ക് മനുഷ്യൻ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് ഹിദായത്തിൻ്റെ മാർഗവും വലാലത്തിൻ്റെ മാർഗവും സന്മാർഗത്തിൻ്റെ മാർഗവും ദുർമാർഗത്തിൻ്റെ മാർഗവും കൃത്യമായി കാണിച്ചു കൊടുത്തു, അത് പറഞ്ഞു കൊടുക്കാൻ പ്രവാചകന്മാരെ അയച്ചു, അതിന് വേദമയച്ചു, അതിന് നിർദ്ദേശങ്ങൾ നൽകുന്ന പ്രബോധകന്മാരുണ്ടായി, ഒക്കെ ഉണ്ടായി, എന്നിട്ട് ഹിദായത്തിൻ്റെ മാർഗം ആര് തിരഞ്ഞെടുക്കും? അതാണ് ഇവിടെ വിഷയം. മയ്യശ എന്ന് പറഞ്ഞാൽ അത് ഇദാറത്തുൻ കൗനിയയാണ്, അള്ളാഹുവിൻ്റെ പ്രാപഞ്ചികമായ ഒരു ഉദ്ദേശമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത് നമ്മളെല്ലാവരും ഉൾക്കൊള്ളണം. ഹിദായത്ത് കിട്ടുന്ന അഹലുകാരിൽ ആളുകളിൽ നമ്മൾ പെടണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളെന്ത് ചെയ്യണം? നമ്മൾ ഏതാണ് ഹിദായത്തിൻ്റെ മാർഗം, ഏതാണ് ദലാലത്തിൻ്റെ മാർഗം എന്ന് നമ്മുടെ വിശേഷ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതാണ് വേണ്ടത്, അതാണ് തീർച്ചയായിട്ടും വേണ്ടത്. അതല്ലെങ്കിൽ നമ്മൾ പരിതപിക്കും. മനസ്സിലായില്ലേ? അതല്ലെങ്കിൽ നമ്മൾ പരിതപിക്കും. ആ പരിതപിക്കണ രംഗം സൂറത്തുൽ മുൽക്കിലെ പത്താമത്തെ വചനത്തിലുണ്ടല്ലോ അല്ലേ? വഖാലു ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫി അസ്ഹാബിസ് സഈർ. നരകത്തിൻ്റെ അവകാശികൾ നരകത്തിൽ വെച്ച് പറയുന്ന വാക്കാണ്, ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു, ഞങ്ങൾ കേൾക്കുകയും ഞങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ, മാ കുന്നാ ഫി അസ്ഹാബിസ് സഈർ, ഞങ്ങൾ ഈ ജ്വലിക്കുന്ന
നരകാഗ്നിയുടെ അവകാശികളുടെ കൂട്ടത്തിലാകുമായിരുന്നില്ല. അപ്പം എന്താ സംഗതി? നമ്മൾ നമ്മുടെ അക്കലിനെ ഉപയോഗിക്കണം, അക്കലിനെ ഉപയോഗിക്കണം. അള്ളാഹു ഇവിടെ ഒരു സിസ്റ്റമാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, സിസ്റ്റം അള്ളാഹു ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സിസ്റ്റം എന്താ? അത് ഹിദായത്തിൻ്റെ മാർഗത്തിലേക്ക് പോയാൽ സ്വർഗം കിട്ടും, ലലാലത്തിൻ്റെ മാർഗത്തിലേക്ക് പോയാൽ ജഹന്നം കിട്ടും. എവിടേക്ക് പോകണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം, തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു മനുഷ്യന് നൽകി. അതാണ് മനുഷ്യൻ്റെ പുതുമ എന്ന് പറയുന്നത്. മറ്റു ജീവികൾക്കോ ജന്തുക്കൾക്കോ സൃഷ്ടികൾക്കോ ഇല്ലാത്ത പുതുമ, ആ പുതുമയാണ് മനുഷ്യനും ജിന്നും അംഗീകരിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഇവിടെ മനുഷ്യരാണല്ലോ, മനുഷ്യർ അങ്ങനെ മനസ്സിലാക്കണം. യഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ, സിറാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും മാർഗം എന്നൊക്കെയാണ് അർത്ഥം. യഥാർത്ഥത്തിൽ സിറാത്ത് എന്നുള്ള പദത്തിൻ്റെ ആശയം അത്വരീഖുൽ വാസിഅ അല്ലതി യസ്ഹലു സുലൂക്കുഹു, പ്രവേശിക്കുവാൻ എളുപ്പമുള്ള വിശാലമായ മാർഗം. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ചു, ത്വരീഖ് എന്ന് പറഞ്ഞ് നിർത്തിയിട്ടില്ലല്ലോ അള്ളാഹു. ത്വരീഖ് എന്ന് പറയാതെ സിറാത്ത് എന്ന പദം ആണ് അള്ളാഹു തിരഞ്ഞെടുത്തത് ഇവിടെ. എന്തുകൊണ്ടാണ്? ത്വരീഖും സിറാത്തും തമ്മിൽ വ്യത്യാസമുണ്ട്. അതാണ് സിറാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അത് പ്രവേശിക്കാൻ എളുപ്പമുള്ള വിശാലമായ മാർഗത്തിനാണ് അത്വരീഖുൽ വാസിഅന, വിശാലമായ ത്വരീഖ് മാർഗം, പ്രവേശിക്കാൻ എളുപ്പമുള്ളത്, അതാണ് സിറാത്ത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു തആല സഹോദരങ്ങളെ ഈ ഹിദായത്തിൻ്റെ മാർഗത്തിന് ഇട്ട പേര് പോലും നിങ്ങൾ ശ്രദ്ധിച്ചു പോകും. എത്ര മനോഹരമാണ്, എത്ര മനോഹരമാണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് നമ്മൾ സഹോദരങ്ങളെ ദുആ ചെയ്യാറില്ലേ എല്ലാ ദിവസവും? അത് ദുആയാണല്ലോ. ഫാത്തിഹ മുഴുവൻ ദുആയാണ്, ഏറ്റവും കടുപ്പമുള്ള ദുആ, ശക്തിയുള്ള ദുആ അതാണ്. ഇത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് പറയുമ്പോൾ ഇത് ഓതുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് സഹോദരങ്ങളെ ഈ ഒരു വലിയ വിശാലമായ നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കപ്പെട്ടിട്ടുള്ള എപ്പോഴും പ്രവേശിക്കാവുന്ന ആ ത്വരീഖിനെക്കുറിച്ച്, ആ മാർഗത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാകണം. അതാണ് മനസ്സിലായില്ല, അതാണ് സിറാത്ത്. സുബ്ഹാനല്ലാഹ്. എത്ര മനോഹരമാണ് ആ പദം അൽ മുസ്തഖീം. മുസ്തഖീം എന്ന് പറഞ്ഞാൽ അല്ലദി ലാ ഇഅ്വിജ ജഫീ, ഒരു വളവുമില്ല, നേരാണ് കയറാം. എവിടേക്കെങ്കിലും ലെഫ്റ്റോ റൈറ്റോ ടേൺ ചെയ്യണമെന്നോ എങ്ങോട്ടും തിരിയണ്ട, നേരെ കയറിയാൽ എവിടെ എത്തും? ഹിദായത്തിലെത്തും. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, നമ്മളൊക്കെ മനസ്സിലാക്കണം എന്തൊരു മനോഹരമാണ് ഈ മാർഗമെന്ന്. അപ്പോൾ ആ മാർഗത്തിലെത്തണമെങ്കിൽ നമ്മൾ ആഗ്രഹിക്കണം, കൊതിക്കണം. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല ഈ സംഭവത്തിലൂടെ യഥാർത്ഥത്തിൽ ഇവിടെ ജൂതന്മാർ ഈ സംഭവം കൊണ്ട് മുതലെടുക്കും, മുശ്രിക്കുകളും മുതലെടുക്കും. അതാണ് മനസ്സിലാക്കേണ്ടത്. ജൂതന്മാരെങ്ങനെ മുതലെടുക്കും? അത് അള്ളാഹു നേരത്തെ പറഞ്ഞു തരാണ്. ജൂതന്മാരെങ്ങനെ മുതലെടുക്കും? ജൂതന്മാർ പറയും എന്ത്? ഇതുവരെ ഇവർ തിരിഞ്ഞിരുന്നത് ബൈത്തുൽ മുഖദ്ദസിലേക്കായിരുന്നു, മനസ്സിലായി. അവർ അപ്പോൾ അവർ നല്ല മാർഗത്തിലായിരുന്നു, ശരിയായ മാർഗത്തിലായിരുന്നു അവർ, മനസ്സിലായില്ലേ. ബൈത്തുൽ മുഖദ്ദസ് ഖിബ്ലയായി സ്വീകരിച്ചതിലൂടെ അവർ ദീനിൻ്റെ പ്രാമാണികത അംഗീകരിച്ചവരായിരുന്നു എന്ന് ജൂതന്മാർ പറയും. ഒരു പറഞ്ഞു അങ്ങനെ, മനസ്സിലായില്ലേ. അവർക്ക് സന്തോഷമായിരുന്നു ആ കാര്യം. പക്ഷെ പിന്നീട് ഖിബ്ല മാറ്റം, അത് അവർക്ക് ദേഷ്യം ഉണ്ടായി. അത് അതെ, അതുകൊണ്ടാണ് ഇവർ പ്രചരിപ്പിച്ചു മുഹമ്മദിൻ്റെ ദൈവത്തിന് ഒരു ഉറപ്പുമില്ല, ഇടയ്ക്കിടെ നിർദ്ദേശങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ അവരുടെ ഖിബ്ല പിന്നെ ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നു, ഇന്ന് അവരുടെ കഅബയാക്കിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത്തരം നിയമങ്ങളിലുള്ള ഭേദഗതികൾ, അതാണ് നസ്ഖ് പറയുന്നത്. ആ ഭേദഗതികൾ യഥാർത്ഥത്തിൽ അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. മനുഷ്യനതിൽ ചോദ്യം ചെയ്യാനോ കൈകടത്താനോ ഒരധികാരവും ഇല്ല. അത് മനസ്സിലാക്കി ആ വിശ്വാസം രൂഢമൂലമാക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു മാറ്റത്തിൻ്റെ ലക്ഷ്യം. എൻ്റെ അടിസ്ഥാനം യഥാർത്ഥത്തിൽ അതാണ്, അള്ളാഹു ഉദ്ദേശിച്ച അടിസ്ഥാനം. അത് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം, മനസ്സിലായില്ലേ. അത് അവരുടെ മാർഗം ശരിയായതുകൊണ്ടാണ് ആദ്യം ബൈത്തുൽ മുഖദ്ദസ് ഖിബ്ലയാക്കിയത്,
എന്ന് പറഞ്ഞവർ അഹങ്കരിച്ചു. മനസ്സിലല്ലേ? അതേ സമയത്ത് അറബികളായ മുസ്ലിങ്ങളോ അറബികളായ മുശ്രിക്കുകളോ, മുസ്ലിങ്ങളല്ല മുശ്രിക്കൾ, അവർ പറഞ്ഞു ഇവന് ഗൃഹാതുരത്വം വന്നിട്ടുണ്ട്, മുഹമ്മദ് വീണ്ടും നമ്മുടെ കഅബയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. അങ്ങനെ അവരും പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഇടയിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി നേരത്തെ തന്നെ ആഗ്രഹിച്ചിരുന്നു കഅബയെ ഖിബലയാക്കണമെന്ന്. മക്കയോടും കഅബയോടും നബിക്ക് അത്രമാത്രം അഭേദ്യമായ ബന്ധമുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ സമയത്ത് നമുക്ക് കൃത്യമായി ബോധ്യമായതാണല്ലോ. മാത്രമല്ല കഅബ എന്ന് പറയുന്നത് അവ്വലു ബൈത്തിൻ ഊദി അലിന്നാസ് അല്ലേ, ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ആരാധനാലയമല്ലേ. മാത്രമല്ല അത് ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെയും കൈകളാൽ സ്ഥാപിക്കപ്പെട്ടതല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നബിയുടെ ഒരാഗ്രഹം അതായിരുന്നു. ആ ആഗ്രഹം അല്ലാഹു അനുവദിച്ചു. അപ്പോൾ ആരോപണങ്ങളുണ്ടാകും, ആക്ഷേപങ്ങളുണ്ടാകും, ആശയക്കുഴപ്പങ്ങളുണ്ടാകും. ഇതൊക്കെ ചിലർ ആയുധമാക്കും, അതിനെ നിങ്ങൾ പരിഗണിക്കേണ്ടതില്ല. നമ്മളും ചെയ്യേണ്ടത് അതാണ്. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളിൽ, മുസ്ലിങ്ങളുടെ ഒരുപാട് മതവിധികളിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ കുറേ ആളുകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ആരാണിവർ? ആരാണിവർ? എന്തുകൊണ്ട്, എന്തിനാണ് ഇസ്ലാമിൻ്റെ മതവിധികളിൽ ഇവർ ഇടപെടുന്നത്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ? അത് സമ്പൂർണമായി അള്ളാഹുവിനുള്ള വിധേയത്വമാണ്, സമർപ്പണമാണ്. അള്ളാഹു റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ നോ എന്ന് പറയുന്നതിൻ്റെ പേരാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ ഈ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾ അവരെന്തല്ല, അവർ ഇസ്ലാമിൻ്റെ അകത്താണോ? ഒരിക്കലുമല്ല. അകത്താണെങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് മുസ്ലിങ്ങളായ നമ്മൾ ഓർക്കേണ്ടത്, ഒരു കാരണവശാലും നമുക്ക് നമ്മുടെ ദീനിൻ്റെ വിഷയത്തിൽ ഈ ആളുകൾ ജൽപ്പിക്കുന്ന ജൽപ്പനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല യഖീനുള്ള ഉറച്ച മനുഷ്യരിൽ, മുസ്ലിങ്ങളിൽ നമ്മെയൊക്കെ ഉൾപ്പെടുത്തുമാറാം.